പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജേർണലിസം സിമേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമയുടെ അന്തർദേശീയ വ്യാപനത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിനിമ ഉത്ഭവിച്ച് അതിൻ്റെ പ്രൈമറി സ്റ്റേജിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലോകത്താകമാനം വ്യാപിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. തുടർന്നും ജേർണലിസം സിമേറ്റിലൂടെ അപ്ലോഡ് ചെയ്യുന്ന തുടർ പാഠഭാഗങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ, ഇൻ്റർനാഷണൽ സ്പ്രെഡ് ഓഫ് സിനിമ, സിനിമയുടെ അന്തർദേശീയമായിട്ടുള്ള വ്യാപനം നടന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1908 ലോകത്ത് പല ഭാഗങ്ങളിലേക്കും സിനിമ ഒരു പുതിയ മാധ്യമമായിട്ട് പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, ആശയവിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമമായിട്ട് ഡെവലപ്പ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സിനിമ എത്തിച്ചേരുന്നത്. ഈ സിനിമയ്ക്ക് ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ സാധിക്കും, അതായത് വിനോദിപ്പിക്കാൻ കഴിയുന്ന ഒരു മെറിറ്റ് സിനിമയ്ക്കുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ അവരുടെ ലെഷർ ടൈം ഉപയോഗപ്പെടുത്തുന്ന, ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാധ്യമമായിട്ട്, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ട് സിനിമ 1908 ലോകത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര ആർട്ട് ഫോമായിട്ട് സിനിമ പിന്നീട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹോളിവുഡ് ഇൻ ലോസ് ഏഞ്ചലസ് ബിക്കേം എ വൈറ്റൽ സെൻറ്റർ ഫോർ ഫിലിം പ്രൊഡക്ഷൻ. ഫിലിം പ്രൊഡക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ലോസ് ഏഞ്ചലസ് മാറുകയാണ്. ഡേവിഡ് ഡബ്ല്യു ഗ്രിഫിത്ത് ഇക്കാലഘട്ടത്തിൽ 20th century 20th century പ്രമുഖ ഡയറക്ടറായിട്ടും മാറുന്ന കാഴ്ചയാണ് സിനിമയുടെ ഉത്ഭവത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ലോലി കൊമേഡിയൻസ് ആൻഡ് കോമഡി ഫിലിംസ് ബിഗാൻ ടു റൂൾ ദ ഇൻഡസ്ട്രി. അധികം വൈകാതെ തന്നെ കൊമേഡിയൻസ് കടന്നു വരുന്ന, കോമഡി സിനിമകളും കൊമേഡിയൻസും ഹാസ്യ കഥാപാത്രങ്ങളും ഹാസ്യ സിനിമകളും കടന്നു വരുന്ന ഒരു ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ചാർലി ചാപ്ലിന് സിനിമകളെല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കടന്നുവരവാണ് അടുത്തതായിട്ട് നമുക്ക് കാണുന്നത്. അദ്ദേഹം മാത്രമല്ല, ചാർലി ചാപ്ലിൻ മാത്രമല്ല, മാക് സെന്നറ്റ്, ഡഗ്ലസ് ഫയർബാങ്ക്സ്, മേരി പിക്ക്ഫോർഡ് തുടങ്ങിയ ഡയറക്ടേഴ്സും കൂടെ ഈ ഒരു സമയത്ത് കടന്നു വരികയാണ്. അങ്ങനെ സിനിമാ ലോകം ഒരു കോമഡിയുടെ കാലഘട്ടത്തിലേക്കും, മീൻസ് കോമഡി സിനിമകളുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ സിനിമ വാസ് ഡെവലപ്ഡ് ആൻ ഇൻഡസ്ട്രി. ഒരു വ്യാവസായിക രൂപത്തിലേക്ക് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സിനിമ മാറുകയാണ്. സിനിമയിലൂടെ പണമുണ്ടാക്കാമെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയും, അങ്ങനെ പണമുണ്ടാക്കാനുള്ള ഒരു കൊമേഴ്ഷ്യൽ ബേസിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടമായപ്പോഴേക്കും നമ്മൾ കണ്ടത്. എ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ എമംഗ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അമേരിക്ക. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമ്മൾ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഫ്രാൻസ് പ്രൊഡ്യൂസ്ഡ് സെവറൽ നെറേറ്റീവ് ഫിലിംസ് ആൻഡ് ഇറ്റലി പ്രൊഡ്യൂസ്ഡ് മെനി ഹിസ്റ്റോറിക്കൽ ഫിലിംസ്. ഫ്രാൻസിൽ നിന്നും വിവരണാത്മകമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നപ്പോൾ ഇറ്റലിയിൽ നിന്ന് വന്നത് ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിനിമകളായിരുന്നു. സെവറൽ സിനിമ പ്രൊഡക്ഷൻ ഹൗസസ്
എമർജ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്, ഈ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഹൗസുകൾ, സിനിമ നിർമ്മാണശാലകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സിനിമ നിർമ്മാണ സ്റ്റുഡിയോകൾ അമേരിക്കയിലൊക്കെ വളർന്നു വന്നതും ഇക്കാലഘട്ടത്തിലാണ്. അതിലെ പ്രധാനപ്പെട്ടതായിരുന്നു കൊളംബിയ, മെട്രോ ഗോഡ്വിൻ മേയർ, പാരമൗണ്ട്, വർണർ ബ്രദേഴ്സ്, റേഡിയോ കെയ്ത്ത്, ഓർഫിയം, യൂണിവേഴ്സൽ തുടങ്ങിയ പ്രൊഡക്ഷൻ ഹൗസുകൾ എമർജ് ചെയ്തതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ചാർലി ചാപ്ലിനെ കുറിച്ചാണ്. ചാർലി ചാപ്ലിനെ കുറിച്ച് മിക്കവാറും എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ഈസ് വൺ ഓഫ് ദ പ്രോമിനൻ്റ് ഫിലിം പേഴ്സണാലിറ്റീസ് ഇൻ ദ സൈലൻറ്റ് ഇറ. സിനിമയുടെ സൈലൻറ്റ് ഇറ മീൻസ് ശബ്ദമില്ലാത്ത സിനിമകളുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം പ്രൊഡ്യൂസറും ഡയറക്ടറും അഭിനേതാവുമാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. അക്കാലഘട്ടത്തിലെ സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. ഹീ മെർജ്ഡ് ഹ്യൂമർ വിത്ത് ലൈഫ്, ഹാസ്യത്തെ യഥാർത്ഥ ജീവിതവുമായി അദ്ദേഹം ചേർത്ത് വച്ചു, അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നർമ്മബോധത്തോടുകൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. തമാശയിലൂടെ കാര്യം പറയുന്ന രൂപത്തിലുള്ള ഒരു രീതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ചെയ്തത്. ഹിസ് ഫിലിംസ് ബിക്കെയിം പോപ്പുലർ ഡ്യൂ ടു ദെയർ വിറ്റ് ആൻഡ് ചാം, അതിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ അതിൻ്റെ നർമ്മബോധവും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ഗൗരവവും അതുപോലെ അതിൻ്റെ ഹാസ്യാത്മകമായ ഒരു പോയിൻറ്റും കാരണം വളരെ പോപ്പുലറായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാറുകയാണ്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചാപ്ലിൻസ് ഫിലിംസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് കോമഡി ആൻഡ് സോഷ്യൽ ട്രാജഡി. നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന സോഷ്യൽ ട്രാജഡികളെ, അതായത് സാമൂഹിക ദുരന്തങ്ങളെ അദ്ദേഹം കോമഡിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മീൻസ് അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോവാതെ അത് ഹാസ്യാത്മകമായിട്ട് തമാശയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷേ അദ്ദേഹം ചെയ്തതുപോലെ പിൽക്കാലത്ത് മറ്റാർക്കെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ ട്രാജഡികളെ അദ്ദേഹം വിവരിച്ചതുപോലെ, പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ കാണിച്ചതുപോലെ പിന്നെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കമ്പൈൻഡ് വിത്ത് എ ക്ലിയർ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻക്രീസിംഗ് ടെൻഡൻസി ടുവാർഡ്സ് പാത്തോസ് ആൻഡ് സെൻറ്റിമെൻറ്റാലിറ്റി, വ്യക്തമായ രാഷ്ട്രീയം അന്ന് നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ വ്യക്തമായി ചർച്ച ചെയ്യാൻ അതിൻ്റെ അവിടുത്തെ വികാരങ്ങളും അവരുടെ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വികാരങ്ങളും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും വ്യക്തമായി ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടെ തന്നെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹീ ഹിംസെൽഫ് ആക്ടഡ് ഇൻ സെവറൽ റോൾസ് ഇൻ ദീസ് ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരുപാട് റോളുകൾ അദ്ദേഹം സ്വയം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ് ഫിലിംസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ ക്രിറ്റിസിസം, സാമൂഹിക വിമർശനത്തിന് വേണ്ടിയിട്ട് കൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രം. സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻ്റ് ഫിലിംസ് ആർ ദ ട്രാമ്പ്, ദ കിഡ്, ദ ഗോൾഡ് റഷ്, ദ സർക്കസ്, മോഡേൺ ടൈംസ് ആൻഡ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഈ പറയപ്പെടുന്ന ഇന്നും എവർഗ്രീനായി നിൽക്കുന്ന സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയുടെ കണ്ടെത്തിയ ആദ്യം 20 വർഷക്കാലം ഒരുപാട് പരീക്ഷണങ്ങൾ, സൗണ്ടും വീഡിയോയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നെങ്കിലും 30-ാമത്തെ വയസ്സിലാണ്, അതായത് സിനിമ ഉണ്ടായി 30-ാമത്തെ വയസ്സിലാണ്, 30 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയും അതുപോലെ വോയിസും കൂടെ സൗണ്ടും വീഡിയോയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ആദ്യമായിട്ട് പുറത്തിറങ്ങിയ സൗണ്ട്
ഫിലിം എന്ന് പറയുന്നത്, ലോകത്തിലെ തന്നെ ആദ്യത്തെ സൗണ്ട് ഫിലിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് ജാസ് സിംഗർ. ലോകത്തിലെ തന്നെ ആദ്യത്തെ സൗണ്ട് സിനിമ വരുന്നത് 1927 അതിൻ്റെ പേര് ദ ജാസ് സിംഗർ എന്നാണ്. എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ആദ്യത്തെ സൗണ്ട് സിനിമ ഏതാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഓർത്തു വെക്കുക. ദ ജാസ് സിംഗർ വാസ് സ്ക്രീൻഡ് ഇൻ അമേരിക്ക. ഒരു അമേരിക്കൻ സിനിമയാണ്, അമേരിക്കയിലാണ് അത് ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യുന്നത്. വിച്ച് എൻത്രൾഡ് ദ പബ്ലിക്. പബ്ലിക്കിനെ വളരെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സംസാരിച്ചു തുടങ്ങിയാണ് സിനിമ, ചിത്രങ്ങൾ സംസാരിച്ചു തുടങ്ങിയാണ്. ദ ഫിലിം വാസ് ഡയറക്റ്റഡ് ബൈ അലൻ ക്രോസ്ലാൻഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വർണർ ബ്രോസ്. വർണർ ബ്രോസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലൻ ക്രോസ്ലാൻഡും ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ലോകത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ എന്ന് പറയുന്നത് ദ ജാസ് സിംഗറാണ്. 1927 അത് പബ്ലിഷ് ചെയ്ത് അത് സ്ക്രീൻ ചെയ്തത് അമേരിക്കയിലാണ്. അലൻ ക്രോസ്ലാൻഡാണ് അതിൻ്റെ ഡയറക്ടർ. ജാസ് സിംഗർ എന്ന് പറയപ്പെടുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് വർണർ ബ്രോസ് ആണ്. കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഈ വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഫിലിംസ് ആണ്. ടൈപ്സ് ഓഫ് ഫിലിംസ്. ഫിലിംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5. നമുക്ക് 5 നമുക്ക് സിനിമയെ വേർതിരിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഫീച്ചർ ഫിലിംസ് എന്ന് പറയാം, ഷോർട്ട് ഫിലിംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയാൻ പറ്റും, ആഡ് ഫിലിംസ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, എഡ്യൂക്കേഷണൽ ഫിലിംസ് എന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതിൽ ആദ്യമായി വരുന്ന 2, അതായത് ഫീച്ചർ ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്, ഇവ രണ്ടിലും ഒരു കഥയുണ്ടായിരിക്കും. മിക്കവാറും കെട്ടുകഥ, ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിവൃത്തം വരുന്നത് ആ രൂപത്തിലാണ്. കെട്ടുകഥകൾ മീൻസ് നമ്മുടെ കഥകളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നതാണ്. മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സും ഇതിനകത്ത് ഉണ്ടായിരിക്കും, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഫിക്ഷനായിരിക്കും. ഫിക്ഷൻ മീൻസ് കെട്ടുകഥകളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ ആണ് നമ്മൾ ഫീച്ചർ ഫിലിംസിൽ ഉൾപ്പെടുത്തുന്നത്. ഫീച്ചർ ഫിലിംസ് വളരെ ലെങ്തി ആയിട്ടുള്ള സിനിമകൾ. ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് 1 താഴെ വരുന്ന സിനിമകളെ നമുക്ക് ഷോർട്ട്സ് ഫിലിംസിലും ഉൾപ്പെടുത്താൻ പറ്റും. മറ്റൊന്നാണ് ഡോക്യുമെൻ്ററി ഫിലിംസ്. ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നത് റിയൽ പ്ലേസ്, റിയൽ പേഴ്സൺ, യഥാർത്ഥ വ്യക്തി, യഥാർത്ഥ സ്ഥലം, ഇവയെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നത്. അതായത് ഒരു യഥാർത്ഥ വ്യക്തിയെക്കുറിച്ച് ഫിക്ഷൻ്റെ എലമെൻ്റ് ഒന്നും ഇല്ലാണ്ട് യഥാർത്ഥ സംഭവത്തെ യഥാർത്ഥത്തിലൂടെ വിവരിക്കുന്നതാണ് നമ്മൾ ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ സിനിമ വെറൈറ്റി അല്ലെങ്കിൽ സിനിമ റിയാലിറ്റി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നത് നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന റോബർട്ട് ഫ്ലാഹർട്ടിയുടെ നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയാണ്. അതായത് എസ്കിമോകളെ, ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സിനിമയാണ് ഈ നാനൂക്ക് ഓഫ് ദ നോർത്ത്. അതാണ് ലോകത്തിലെ ആദ്യത്തെ ഡോക്യു ഫിലിം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ആഡ് ഫിലിംസ്. ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫിലിംസിനെയാണ് നമുക്ക് ആഡ് ഫിലിംസ് എന്ന് പറയാൻ പറ്റുന്നത്. മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സിനിമകളെ നമുക്ക് എഡ്യൂക്കേഷണൽ ഫിലിംസ് എന്ന പേരിലും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനോട് കൂടെ ചേർക്കുന്നു. സംശയങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റിലൂടെയോ നിങ്ങൾ ചോദിക്കുക, തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോയെപ്പറ്റി, ഈ ചാനലിനെ പറ്റി നിങ്ങൾക്കുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഏത് കമൻറ്റുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അത് ഞങ്ങളെ സഹായിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.